ഇമ്മ നല്ല ഉറക്കാലോ താത്ത. പിന്നെ അമ്മക്ക് കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ. ഏയ് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എത്രടി. സത്യം പറഞ്ഞാ ഞാനും ശരിക്കും ഒന്ന് പേടിച്ചു. പേടി തന്നെയാണ് താത്ത, അമ്മക്ക് വയ്യാണ്ടായ കഴിഞ്ഞില്ലേ വീടിന്റെ സന്തോഷം. പിന്നെ താതാക്കറിയോ, നിങ്ങളെ കല്യാണാലോചന വന്ന സമയത്ത് എന്റെ അമ്മക്കും വയ്യാണ്ടായിട്ട് 2 ദിവസം ICUയിലൊക്കെ ആയിരുന്നെ. അന്ന് ശരിക്കും പേടിച്ചുപോയി. അല്ല മാജിയെ, അനക്ക് ആദ്യമായിട്ട് വന്ന ആലോചന റഷീദ, അതിന് മുമ്പ് വല്ല കല്യാണോചന വന്നിരുന്ന? ഇല്ല താത്ത, അതിനെനിക്ക് കല്യാണം നോക്കിയിട്ട് പോലും ഇല്ല. തമാശക്ക് പോലും 5-6 വർഷത്തിന് കല്യാണത്തിനെ കുറിച്ചൊന്നും ഒരാളും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടുന്ന നേരത്തല്ലേ നിങ്ങളുടെ ആലോചന വന്നതും. ഓ പിന്നെന്തായ കോലാഹലങ്ങളൊന്നും പറയണ്ട താത്ത, ഞാന് ഉമ്മാനെ പോലും കുറ്റപ്പെടുത്തിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അതെന്തിനും മാജിയെ, കല്യാണാലോചന വന്ന് വിചാരിച്ചിട്ട് ഇജെന്തിനും ഉമ്മാനെ കുറ്റപ്പെടുത്തണേ? റഷിക്കാന്റെ കല്യാണാലോചന വന്ന സമയത്തെ മാമനും മാമിക്കും ഈ ഒരു കാര്യം നടത്തിയേ പറ്റൂ എന്നുള്ള വാശിയിലായിരുന്നു. പക്ഷേങ്കെ ഇന്റെ പഠിപ്പ് കഴിഞ്ഞിട്ടല്ലാണ്ട് കല്യാണക്കാരെ പെരക്ക് കൊണ്ടുവരരുത് എന്നുള്ളത് ഇന്റെ ഇപ്പാന്റെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്മ അന്ന് മാമിനോട് കൊറേ എതിർത്ത് പറഞ്ഞിട്ട് നടക്കൂല, ഇപ്പൊ ഒരാലോചന നോക്കണ്ടെന്നൊക്കെ. പക്ഷെ മാമനക്കും മാമനക്കാണെങ്കില് ഇത് നടത്തിയേ പറ്റൂ എന്നുള്ള വാശി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇമ്മാക്ക് തുടങ്ങി ചെറിയൊരു പൂതി, ഇതാണ് നടന്നിരുന്നെങ്കിൽ എന്നുള്ളത്. ആ ഒരു കാരണത്തിന്റെ പേരിലാ ഞാനും ഉമ്മയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയതും വർത്താനുണ്ടായതൊക്കെ. എന്നിട്ട് പഠിപ്പ് മുഴുവനായിട്ട് കഴിഞ്ഞല്ലാണ്ട് ഞാൻ കല്യാണത്തിന് സമ്മതിക്കൂലാന്ന് ഇമ്മാക്ക് നല്ല ഉറപ്പായതോടെ ഈ കാര്യം വേണ്ടാന്ന് തീരുമാനത്തിലെത്തി ഉമ്മി. അല്ല മാജിയെ, ഇത്രത്തോളപ്പൊ തന്നെ കല്യാണമൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചു പിന്നെ എങ്ങനെ ഈ ഒരു കാര്യത്തിന് പിന്നെ സമ്മതം മൂളിയത്? അതല്ലേ പറഞ്ഞത്, ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കണേ ഞാന്. ആ കാരണത്താലാ ഉമ്മ 2 ദിവസം ICUയിലായതൊക്കെ. അതിന്റെ ശേഷം ഈ കാര്യം വേണ്ടാന്ന് തീരുമാനിച്ച് ഇമ്മ മാമനോട് പറയാൻ വേണ്ടി ഇരുന്നതാ. അപ്പോഴാണ് അമ്മായി ഇവിടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉമ്മാനോട് പറഞ്ഞത്. എന്ത് കാര്യം? Thank you.
ശശികാൻ പോലത്തെ ഒരാളെ ഇതുപോലത്തെ ഒരു വീടും കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം താത്താ. നിങ്ങളന്ന് അങ്ങനെ ഒരു വാക്ക് പറയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കല്യാണം വരെ നടക്കൂലായിരുന്നു. ഋഷിക്കാന്റെ വാക്കിന്റെ പുറത്ത് മാത്രാ അന്ന് ഞങ്ങളുടെ കല്യാണം ഉണ്ടായത്. അല്ലായിരുന്നെങ്കിൽ എന്റെ ഉമ്മാന്റെ കഷ്ടപ്പാടും എന്റെ പഠിപ്പും ഞങ്ങളെ വീടിന്റെ കടങ്ങളും എല്ലാം കൂടി തലക്കുമ്പോഴും നിന്ന് ഞങ്ങൾ ചിലപ്പോൾ കുടുംബത്തോടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. ശരിക്ക് ഞങ്ങളെ കുടുംബത്തിനിപ്പോ ഒരു ജീവൻ തന്നതന്നെ നിങ്ങളെല്ലാരും കൂടി ചേർന്ന. നോക്കൂ മാജിയെ, ഞാനൊരു കാര്യം ചോദിച്ചാ ഇത് സത്യം പറയോ? അതെന്താ താത്ത അങ്ങനെ ഒരു ചോദ്യം? എന്റെ മനസ്സിൽ ഇപ്പൊ എന്റെ ഉമ്മാക്ക് എത്രത്തോളം സ്ഥാന സ്നേഹമുണ്ടോ അതേ കടപ്പാടും സ്നേഹവും ഒക്കെ ഇപ്പൊ താത്താനോട് എനിക്കുണ്ട്. അങ്ങനെയുള്ള താത്താണ്ട് ഒരിക്കലും ഞാൻ നോണ പറയില്ല. അല്ല ഇജിപ്പൊ പറഞ്ഞല്ലോ, ഞാൻ തുടർന്ന് പഠിപ്പിക്കാന്നുള്ള ഒറ്റ വാക്കിന്റെ പുറത്താ ഇജി കല്യാണത്തിന് സമ്മതിച്ചിരുന്നു. അല്ലാന്നെങ്കിൽ ഇജി ഒരിക്കലും ഈ വീടിന്റെ മരുവോളായിട്ട് ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ. ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശത്താല് അന്നെ തുടർന്ന് പഠിപ്പിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. തമാശത്താണെങ്കിൽ കൂടി അങ്ങനൊന്നും പറയില്ല താത്ത, അങ്ങനെ അത് ചിന്തിക്കാൻ മാത്രം എനിക്ക് വയ്യ. താത്താക്കറിയോ എത്ര തവണ കോട്ടും സ്റ്റെതോസ്കോപ്പും ഒക്കെ കഴുത്തിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ നടന്നു വരുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നറിയാവും. ആ ഒരു രൂപം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ പഠിക്കും താത്ത. ഋഷിക്ക് എന്നെ അത്രയും ബുദ്ധിമുട്ടിയിട്ട് അവളെ പഠിപ്പിക്കുന്നുണ്ടാവുക. അതിനു വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ പഠിച്ച് ഡോക്ടറാവും. താത്ത നോക്കിക്ക, നമ്മളെ വീടിന്റെ മുന്നിൽ ഡോക്ടർ മാജി റഷീദ് എന്നൊക്കെ എഴുതി ബോർഡൊക്കെ വെക്കാലോ നമുക്ക് അല്ലേ? അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വപ്നങ്ങൾ എത്രത്തോളം നിൽക്കുന്നുണ്ട് എന്നറിയോ? അല്ല മാജിയെ, മനുഷ്യന്മാരെ കാര്യല്ലേ, ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്താല് അങ്ങനെ ഒരു കാര്യം ഋഷിക്ക് പറഞ്ഞ് തുടർന്ന് പഠിപ്പിക്കാൻ പറ്റൂല എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ വെച്ചാ അനക്ക് ഋഷിനോട് ഇപ്പയുള്ള സ്നേഹത്തിൽ വല്ല മാറ്റം ഉണ്ടാവുമോ? ഇല്ല താത്ത, തുടർന്ന് പഠിക്കാനുള്ള ഒരു ഭൂതി കൊണ്ട് മാത്ര ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ളതൊക്കെ സത്യം തന്നെ. പക്ഷെ ഋഷിക്ക് എന്റെ കഴുത്തിൽ മഹർ കെട്ടി ആ നിമിഷം മുതല് പിന്നെ എന്റെ ജീവിതം ജീവനൊക്കെ എന്റെ ഋഷിക്ക് മാത്രമാണ്. ഋഷിക്കാനോടുള്ള സ്നേഹം ഇല്ലാണ്ടാവണമെങ്കിൽ അന്ന് ഈ മാജി മരിക്കണം. അല്ല താത്ത, ഡോക്ടർ മാജി മനാഫ് എന്ന് വേണോ അതോ മാജി റഷീദ് എന്ന് വേണോ? മാജി റഷീദ് എന്ന് തന്നെ വെക്കല്ലേ, കാരണം എന്റെ ഉപ്പാന്റെ സ്വപ്നം ഋഷിക്കാനിലൂടെ അല്ലേ എനിക്ക് നടത്താൻ പറ്റുന്നത്. അപ്പൊ ഉപ്പാക്കും അതന്നെ ആയിരിക്കും സന്തോഷം ഉണ്ടാവുക. എന്തായാലും ഇതുപോലത്തെ ഒരു കുടുംബത്തിലേക്ക് ഞാൻ കേറി വരണതും ഇത്രയും സ്നേഹമുള്ളൊരു മരുമോനെ കിട്ടിയതെന്നും എന്റെ ഉപ്പാക്ക് നേരിട്ട് കാണാനുള്ള യോഗം ഉണ്ടായില്ല. വലിയ മനസ്സാല താത്തന്റെ ഋഷിക്കാക്ക്. അല്ലെങ്കിൽ ഇക്കാലത്ത് ആരാ എത്തിയുമായൊരു കുട്ടിനെ ഒന്നും തരാണ്ട് ഇങ്ങനെ കല്യാണം കഴിച്ച് കൊല്ലാനും ആ വീടിന്റെ കടബാധകളൊക്കെ തീർക്കാനും തുടർന്ന് പഠിപ്പിക്കാനും ഒക്കെ സമ്മതിച്ചാണ് ഇങ്ങനെ ഒരു കല്യാണത്തിന് തയ്യാറാവുക. എന്റെ ജീവിതാവസാനം വരെ എന്റെ ഋഷിക്കാനോട് അതിനുള്ള നന്ദി എനിക്ക് തീർത്താ തീരുമില്ല. എന്തായാലും ഋഷിക്ക് പോണേന്റെ മുമ്പേ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. താത്തി വരുമോ എന്റെ കൂടെ അഡ്മിഷന്റെ സമയത്ത്? ഞങ്ങളുടെ ഹോസ്റ്റലും കോളേജും ഒക്കെ കാണാലോ, നമുക്ക് മൂന്നാക്കും കൂടി പോവാം. എന്റെ ഫോൺ അടിക്കുന്നുണ്ട്, ചിലപ്പോ ഉമ്മയ്ക്ക് കാരോ. നാളെ ഞങ്ങളവിടെ നിൽക്കാൻ ചെല്ലാന്ന് പറഞ്ഞല്ലേ, നാളെ രാവിലെ നമ്മൾ റിജിതാത്തർക്ക് പോകൂലേ, അവിടുന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുമായിരിക്കും അല്ലേ. ഞാൻ ഫോൺ എടുത്തിട്ട് വരട്ടാത്ത. പഠിച്ചോനെ, ഞാൻ എന്തൊക്കെ പേക്ക് കേൾക്കുന്നത്? പഠിക്കാൻ എത്രത്തോളം ബോധ്യമുള്ള ഈ കുട്ടിനെ പറഞ്ഞ് പറ്റിച്ചിട്ടാണല്ലോ റബ്ബെ ഈ കല്യാണം നടത്തിച്ചിരിക്കുന്നത്. ഈ സത്യങ്ങളൊക്കെ കുട്ടി അറിഞ്ഞ ഇവിടെ എന്തൊക്കെ റബ്ബെ ഉണ്ടാവാൻ പോണത്? ഇതൊന്നും അറിയാതെയല്ലോ റഷി ഇപ്പൊ ഇതിനെ കുട്ടിപ്പെടുത്തിങ്ങാണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യം ഋഷിനോട് വിളിച്ചിട്ട് കാര്യം പറയാം. കറിഞ്ഞോടെ ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ ഉണ്ടാവാൻ പോണെന്ന്.
ഹലോ ആ ഋഷി ചേച്ചി തിരക്കിലാണോ? ഞാൻ ഇവിടെ ക്ലബിലുണ്ട്. എന്താ ഭാബിയെ? എടാ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങള്. സത്യം എന്താന്ന് മനസ്സിലാക്കാതെ ഇജുഞ്ഞു ആ പാവത്തിനോട് മുണ്ടാതെ നടന്ന പടച്ചോൻ പോലും പൊറുക്കൂല എന്നോട്. കാര്യം എന്താ ഭാബിയെ? അതെ ഋഷിയെ, എല്ലാരും കൂടി ആ പാവത്തിന് പറഞ്ഞു പറ്റിച്ചതാണടാ. എന്നിട്ട് ഭാബിയോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഞാൻ എങ്ങനെയടത് പറയാ? നമ്മൾ അങ്ങനെ ആർക്കൊരു വാക്ക് കൊടുത്തിട്ടില്ലാന്ന് മറ്റും ഓളോട് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോവൂലടാ. അത് ഡോക്ടർ ആവണതും തുടർന്ന് പഠിക്കണതും ഒക്കെ കുന്നോളം സ്വപ്നം കണ്ട് നടക്കുകയാണ് ആ പാവം. പറയാതെ പിന്നെ എന്ത് ചെയ്യാനാണ് ഭാബി? ഭാവിക്ക് തോന്നണം എന്നെ കൊണ്ട് ഓളെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ പറ്റുന്നൊക്കെ. ഉള്ള ജോലി തന്നെ എപ്പോൾ പോകുന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. ജോലി പോവുകയെ? എന്താ റഷിജി പറഞ്ഞത്? അതെ ഭാബിയെ, തൽക്കാലം ഞാൻ പറഞ്ഞ കാര്യമൊന്നും കാക്കറിയണ്ട. എൻ്റെ ജോലിക്ക് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അതിൻ്റെ ടെൻഷനിലാണ്. അതിൻ്റെ അടക്കാണ് ഇപ്പോൾ ഇതും കൂടി. അല്ലേലും മര്യാദ കുറച്ച് ലീവും കൂടി ഇല്ലാത്ത ആ പണി ഒഴിവാക്കിങ്ങാണ്ട് നാട്ടിലിവിടെ വന്നിട്ട് കാക്കാന്റെ ഒപ്പം കൂടാൻ അന്നോട് എത്രയാ ഞങ്ങളൊക്കെ പറഞ്ഞത്. അതിനെങ്ങനെ അത് പറയുമ്പോ എനിക്ക് ഭയങ്കര കയ്പല്ലേ? നിക്ക അങ്ങനെ ഇട്ടെറിഞ്ഞ് പോരാനൊന്നും പറ്റൂല. നിക്ക അവിടെ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തൊക്കെയാ ഋഷി ഈ പറഞ്ഞത്? ഞങ്ങളാരും അറിയാത്ത എന്ത് കട എനിക്ക് അവിടെ ഉള്ളത്? അതൊന്നും ഭാവിക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. പിന്നെ ആവശ്യമില്ലാത്ത 7-8 ലക്ഷത്തിന്റെ ചെലവങ്ങൾ എല്ലാരും കൂടി ഉണ്ടാക്കി തന്നില്ലേ? ഞങ്ങളോ? ഞങ്ങൾ എന്ത് കട ഉണ്ടാക്കി തന്നെ പറഞ്ഞത്? എന്നെ കൊണ്ട് പെണ്ണെട്ടിക്കാ നിങ്ങൾക്കൊക്കെ ആയിരുന്നില്ല, വല്ലാത്ത ധൃതി. കല്യാണ ചെലവിന്റെ പുറമെ ഓളെ വീടിന്റെ ലോൺ അടക്കാൻ ചെലവായത് വേറെ. അനക്കെന്നാ ഈ കാര്യങ്ങളൊക്കെ അന്നെന്നെ കാക്കാനോട് തുറന്നു പറയാറുന്നില്ലേ ഋഷിയെ? ഇജിപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് അല്ല ഇജ്ജ് എന്തിനാ ഈ കാര്യങ്ങളൊക്കെ കാക്കാനിൽ നിന്ന് ഒളിച്ചു വെക്കണത്? ഏയ്, അതൊന്നും ശരിയാവൂല. കാക്കത് വല്ലതറിഞ്ഞ 100 വട്ടം ചോദ്യങ്ങളാവും. അല്ലേലും ഞാനും കാക്കിയും കൂടി ഇതൊന്നും സംസാരിച്ച ശരിയാവൂല. നിക്ക് അറിഞ്ഞൂടെ നിങ്ങൾ എല്ലാരും കൂടി എന്തൊക്കെ കാട്ടിക്കൂട്ടണെന്ന്. അല്ല, മാജിയുടെ കാര്യത്തിൽ എന്താ പിഞ്ഞിച്ച് കാട്ടാൻ കണ്ടിക്കണേ? എന്ത് കാട്ടാനും എന്തായാലും ഓള് പറയുമ്പോലെ പഠിപ്പിക്കാൻ വിടലൊന്നും എങ്ങനായാലും നടക്കണ കാര്യമല്ല. ബേബി, കാര്യങ്ങളൊക്കെ ഓളോടൊന്ന് തുറന്നു പറഞ്ഞാളി. ഞാനോ എങ്ങനെയാടാ അതിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാനിതൊക്കെ പറയാ? നോക്ക് ഋഷിയെ, ഞാനൊരു കാര്യം പറഞ്ഞു കേൾക്കുവോ? എന്താ ഭാവിയ? ഇപ്പൊ തൽക്കാലം കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലാക്കിയല്ലോ. ഇനിയെങ്കിലും ഇജ് അതിനോട് കളിക്കാതെയും ചിരിക്കാതെയും നടത്തുന്നതൊന്നും അവസാനിപ്പിക്ക്. ഇജിപ്പത്തന്നെ പറ്റുമെങ്കിൽ അതിനൊന്ന് വിളിച്ചിട്ട് നല്ലപോലെ സ്നേഹത്തോടെ എന്തെങ്കിലും രണ്ട് വാക്ക് പറയ ഋഷിയെ. ഇജൊന്ന് നല്ലപോലെ മുണ്ടി വർത്താനം പറഞ്ഞാൽ തന്നെ അതിന്റെ മനസ്സിന് കൊറേ സമാധാനം സന്തോഷവും ആവും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാം. ശരി ശരി ഭാവി, ഞാൻ വിളിക്കാം. ഓക്കെ, കളിക്കാൻ പോകാം. ഞാൻ കളി കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. എൻ്റെ ഒരു കളി ഇജ് ഇന്നലത്തെ പോലെ ഞാൻ അന്തിൻ്റെ പാതിരി ഇല്ലാതെ കയറി വരലട്ടെ ഋഷിയെ. ഇന്നലെ തന്നെ അതൊരു പോളം ഉറങ്ങിയിട്ടില്ല. എന്താ അതിൻ്റെ കണ്ണും മുഖമൊക്കെ പഠിച്ചിട്ടാണ്? ഇജ് കളി എന്താച്ചാ വേഗം കേച്ചിങ്ങാട് ഇങ്ങോട്ട് വായോ. ഇല്ല ഇല്ല ഇല്ല, വേഗം വരാം. ഓക്കെ. ജോൾക്ക് വിളിക്കാൻ മറക്കല്ലട്ടാ. ആ, വിളിച്ചോളാം വിളിച്ചോളാം. ശരി ശരി ശരി, നോക്ക്. ശരി, നാല് വെച്ചോളാം. Thank you.
താത്ത. എന്താ മാജിയെ? താത്ത എന്താ ഉണ്ടാക്കണേ? ഞാൻ അമ്മാക്ക് ഒരു ഗ്ലാസ് ചായക്കൊക്കെ ഇരുന്ന്. എന്തേ? ഒന്നുമില്ല താത്ത, റഷിക്ക് വിളിച്ചിരുന്നു. ഇപ്പോ എന്നോട് കൊറേ സോറിയൊക്കെ പറഞ്ഞു മുണ്ടാതെ നടന്നേനെ. എന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ലത്രേ, ജോലിയുടെ എന്തോ ഒരു കാര്യമാണാത്താലും അതുപോലെ പോണേന്റെ ടെൻഷനും എല്ലാം കൂടി ആയിട്ട് ആകെ തലവേദന ഇരുന്നു രണ്ടു ദിവസം എന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഒന്ന് വല്ലാണ്ട് മുണ്ടാതെ നടന്നതേന്ന്. അല്ലാണ്ട് എന്നോട് ദേഷ്യമൊന്നും ഇല്ലത്രേ, ചെയ്തേ തെറ്റായി പോയി സോറി എന്നൊക്കെ പറഞ്ഞു. ആണോ? എന്തായാലും എനക്കിപ്പോ സമാധാനായില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഓനക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ മതി, ആദ്യം ഓന അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ചെറിയ സങ്കടം എന്തെങ്കിലും വന്നാ പിന്നെ ഇങ്ങനെ പെരയിൽ ആരോടും മുണ്ടാതെ ഇങ്ങനെ നടക്കും. അല്ലാതെ അന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പൊ എന്തായാലും എനക്ക് സമാധാനമായല്ലോ. ആയി താത്ത, ഒരുപാട് സമാധാനമായി. താത്താക്കറിയോ, രക്ഷിക്ക് മുണ്ടാതെ നടന്ന രണ്ടു ദിവസം എന്റെ നെഞ്ഞിൽ എന്തോ ഒരു ഭാരം കയറ്റിവെച്ച പോലെയായിരുന്നു. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. ഒരു കളിയുണ്ട് ഇത്രേ, അത് കഴിഞ്ഞാൽ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. Oh.